Once again, greetings to you all in the most precious name of our Lord and our Savior Jesus Christ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വലിയവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. Last couple of weeks I was away from you, as you all know. നിങ്ങൾ അറിയുന്നത് പോലെ ചില ആഴ്ചകൾ നിങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തായിരുന്നു. I was away in Trichur and in Cochin and also in Alvi. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ, കൊച്ചിയിൽ, അതുപോലെ ആലുവയിൽ ഒക്കെ ആയിരുന്നു. Particularly I was able to meet some of my old brothers and sisters and those who were in Ambala and Haryana many years ago. പല വർഷങ്ങൾക്ക് മുമ്പ് അംബാലയിലും ഹരിയാനയിലും ഒക്കെ ആയിരുന്ന പഴയ സുഹൃത്തുക്കളെ, പ്രായമുള്ള സുഹൃത്തുക്കളെ ഒക്കെ കണ്ട് സമയം ചിലവഴിപ്പാനായിട്ട് ഇടം ലഭിച്ചു. So I had a wonderful time there. അവിടെ വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു സമയം ദൈവം എനിക്ക് നൽകി. And after that again the Lord has brought me in your midst so that we should have such a wonderful fellowship with one another. നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് നമ്മുടെ നിങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എന്നെ വീണ്ടും കൂട്ടി വരുത്തിയല്ലോ. Once again I am very much grateful to this assembly for giving me this opportunity to share the word of God. ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് സഭയിൽ എനിക്ക് അനുവാദം തന്നതിനായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. May the Lord richly bless you and reward you accordingly. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. This morning I would like to bring your attention some of the purpose of our life while we are on this world. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രിയ സൈസോരൻ ചില കാര്യങ്ങൾ പരസ്യമായിട്ട് പ്രസ്താവിച്ചപ്പോൾ He mentioned twice about the importance of the Lord's kingdom and about his righteousness. കർത്താവിന്റെ രാജ്യവും അതിന്റെ നീതിയുടെയും പ്രാധാന്യത്തെ കുറിച്ച് രണ്ടു തവണ ആവർത്തിച്ച് ഓർപ്പിക്കുകയുണ്ടായല്ലോ. That is also one of my subject. അത് എന്റെ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയമായിരിക്കുകയാണ്. And firstly, seeking God's kingdom and its righteousness. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. And everything shall be added unto you. ഇതോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകപ്പെടും എന്നാണ് വചനം പറയുന്നത്. The Lord has kept a covenant there. അവിടെ ദൈവം നമ്മോട് ഒരു ഉടമ്പടി നൽകിയിരിക്കുകയാണ്. If you put God's interest first in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ താൽപര്യങ്ങൾ, ദൈവത്തിന്റെ ഹിതം മുൻപന്തിയിൽ നാം വയ്ക്കുകയാണെങ്കിൽ, I shall supply all your needs. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി തരാം. Our duty is to follow the Lord strictly. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ പിന്തുടരുക എന്നുള്ളതാണ്. The rest of the thing the Lord will do it for us. മറ്റു ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. This is the God's social security program for the believers. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്വമാണ് ദൈവം അതിലൂടെ നിറവേറ്റുന്നത്. Our duty is to follow him as he has written the word of God. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള അവന്റെ ഇഷ്ടം. In Psalm 34:10 it says that the young lion do lack and suffer hunger, but they that seek the Lord shall not want any good thing. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. In this connection I would like to mention one incident which happened many years ago with me. പ്രിയ അങ്കിളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഈ ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. Me and my wife we went to serve the Lord in Ambala in 1969. 1969-ൽ അംബാലയിലെ പ്രിയ അങ്കിളും ഭാര്യയുമായിട്ട് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അവിടെ ചെല്ലുകയുണ്ടായി. When we went there and we hired a small house. അവിടെ ചെന്ന് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു. And we started living there. അവിടെ താമസിക്കാൻ ആരംഭിച്ചു. And whatever little money we had it all finished. നമ്മുടെ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന തുച്ഛമായിട്ടുള്ള തുക അത് മുഴുവനും തീർന്നു പോയി. Nothing was left. മറ്റൊന്നും അല്പം പോലും അവശേഷിക്കുന്നില്ലായിരുന്നു. Except some broken wheat. ചില ഗോതമ്പ് മണികൾ മാത്രമാണ് ധാന്യമായിട്ട് അവശേഷിച്ചതും.
I prayed to the Lord for 10 rupees. 10 രൂപയ്ക്ക് വേണ്ടി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. But the same day I did not get any answer. ആ ദിവസം എനിക്ക് ഉത്തരമൊന്നും ദൈവം നൽകിയില്ല. Next day at about 1 o'clock, പിറ്റേ ദിവസം ഏകദേശം 1 മണി സമയമായപ്പോൾ, God has sent a servant of God there. ദൈവം ഒരു കർത്തൃദാസനെ അവിടേക്ക് അയക്കുകയുണ്ടായി. And he came and knocked at our door. അദ്ദേഹം വന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടി വിളിച്ചു. And he stood outside and I opened the door. അദ്ദേഹം പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ വാതിൽ തുറന്നു. And he gave me an envelope. ഒരു ഒരു കത്ത്, ഒരു കവറ് എന്നെ ഏൽപ്പിച്ചു. And he told me there is some money in this envelope which you can utilize for your personal needs. ഈ കവറിനകത്ത് അല്പം പണമുണ്ട്, അത് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. I opened the envelope. ആ കവറ് തുറന്നു. I have found 9-10 rupees note in that envelope. അതിനകത്ത് 9-10 രൂപ നോട്ടുകൾ അടക്കം ചെയ്തിരുന്നു. That was sufficient for both of us. For 1 month in those days. ആ കാലയളവിൽ ആ കുടുംബത്തിന് ഒരു മാസം ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള മതിയായ തുക അതിനകത്തുണ്ടായിരുന്നു. Even God can miraculously supply the needs of his children today. ഇന്ന് ദൈവത്തിന് അത്ഭുതകരമായി തന്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവത്തിന് ആകും. It's a great pleasure and privilege to serve such a living God. അത്ര അത്ഭുതവാനായിട്ടുള്ള ഒരു ജീവനുള്ള ദൈവത്തെ സേവിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥയാണ്. Our duty is to seek the will of God and to seek the kingdom of God and its righteousness first. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളതും അവന്റെ രാജ്യവും നീതിയും ആദ്യം മുന്നമേ അന്വേഷിക്കുക എന്നുള്ളതുമാണ്. The rest he will do it for us. അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. Unfortunately nowadays, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ കാലങ്ങളിൽ there are some people, ചില വ്യക്തികൾ, they step out for the Lord's work. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ മുന്നമേ ഇറങ്ങി ചെല്ലാറുണ്ട്. But first of all they seek about themselves and about the pleasure of this world first. അവർ ആദ്യം അവരെ കുറിച്ചും ഈ ലോകത്തിലെ അവരുടെ സുഖ ജീവിതത്തെ കുറിച്ചുമാണ് ആദ്യം അവർ ചിന്തിക്കുന്നത്. Then if there is any time left they will do the Lord's work also. അതിനുശേഷം എന്തെങ്കിലും സമയം അവശേഷിക്കുന്നെങ്കിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവർ തീരുമാനിക്കുന്നു. That is totally against the will of God, against the Lord's work. അത് ദൈവവേലയോടുള്ള ബന്ധത്തിലും ദൈവഹിതത്തോടുള്ള ബന്ധത്തിലും ഘടകവിരുദ്ധമായിരിക്കുകയാണ്, അതിന് പ്രതികൂലമായിരിക്കുകയാണ്. The Lord says, കർത്താവ് പറയുകയാണ്, seek the things of God first. ദൈവത്തിന്റെ കാര്യങ്ങൾ മുമ്പേ അവന്റെ രാജ്യം നീ അന്വേഷിക്കുക. That is your duty. അതാണ്, അതാകുന്നു നിന്റെ ഉത്തരവാദിത്വം. My duty is to fight for you. I will do it. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിന്നെ പോറ്റി പുലർത്തുക എന്നുള്ളതാണ്. അത് ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. Colossians 3:1. കൊലോസ്യലേഖനം 3:1 വാക്യം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. Since you are risen with the Lord, seek those things which are above. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നവരാകയാൽ ഉയർത്തിലുള്ളത് അന്വേഷിപ്പിൻ. In second chapter we read that we are not only died with Christ, we are buried with Christ, not only buried with Christ, but we are also risen with the Lord. കൊലോസ്യലേഖനം 2 പറയുന്നുണ്ട്, കർത്താവിനോടുകൂടെ നാം മരിച്ചു, അവനോടുകൂടെ നാം അടക്കപ്പെട്ടു, മാത്രമല്ല അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. So seek those things which are above. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിച്ചു കൊള്ളുക. The spiritual meaning of this thing is that we have put off our old nature and put on new nature of the risen Lord. അതിന്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ മാറ്റിവെച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. So we should seek those things which are above. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ആവശ്യമുണ്ട്. Christ died for us to deliver us from this world. ഈ ലോകത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത്. We are crucified to this world. ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നാം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. The world is crucified for us. ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. So we are not supposed to love anything in this world. More than the Lord Jesus. അതുകൊണ്ട് യേശു കർത്താവിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒന്നിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതല്ല. Since we don't belong to this world, നാം ഈ ലോകത്തിലുള്ളവരല്ലാത്തവരാകയാൽ, we should be abstain from the lifestyle of this world. അതുകൊണ്ട് ലോകത്തിന്റെ
ഇച്ഛകൾക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ മോഡികൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിത ക്രമത്തെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. And again, when we come to Hebrew chapter 11 verse 10, അബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, there we see that Abraham looked for an eternal city which had eternal foundation. അവിടെ അബ്രഹാം ഒരു നിത്യ നഗരത്തിനായിട്ട് അടിസ്ഥാനങ്ങളുള്ള നിത്യമായ അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നതായിട്ട് നാം വായിക്കുന്നു. When we come to Genesis 13 chapter verse 2, ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, there we see that he was rich in cattle, silver and gold. അവിടെ നാം വായിക്കുന്നത് അബ്രഹാം വെള്ളി, അതുപോലെ സ്വർണം, അതുപോലെ കന്നുകാലികൾ, ആടുമാടുകൾ എന്നിവയെ സംബന്ധിച്ച് ബഹുസമ്പന്നനായിരുന്നു എന്നാണ്. Even though he was so rich, അവൻ വളരെ ധനവാനായിരുന്നെങ്കിലും, but he never built a big bungalow and stayed in it. അവൻ ഒരു വലിയ സൗധം നിർമ്മിച്ച് അതിൽ താമസിക്കുവാൻ മനസ്സ് വെച്ചില്ല. He preferred to stay in the tent only. അവൻ കൂടാരങ്ങളിൽ പാർക്കുവാനാണ് അവൻ താല്പര്യപ്പെട്ടത്. He believed that there is no continuing city for a true believer in this world. അദ്ദേഹം വിശ്വസിച്ചത് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു നഗരം ഒരു വിശ്വാസിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. Whatever God is preparing for you and me, that is the genuine thing, that is the real thing. കർത്താവ് നമുക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതും നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമായതും അതുപോലെ തന്നെ ശരിക്കും നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. Abraham believed in it and he looked for that. അബ്രഹാം അത് വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്തു. He understood the difference between the spiritual thing as well as the material things of this world. ഈ ലോകത്തിന്റെ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും അതുപോലെ ആത്മീക കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ശരിയായിട്ടുള്ള സമീപനം അതിന് തമ്മിൽ വിവച്ഛേദിച്ചറിയുവാൻ അബ്രഹാമിന് സാധിച്ചു. That's why he looked for toward to heaven. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. He fixed his eyes in heaven only. അവന്റെ കണ്ണുകൾ കേന്ദ്രീകരിച്ചിരുന്നത് സ്വർഗത്തിലേക്ക് മാത്രമായിരുന്നു. He was truly a spiritual minded man. അവൻ വാസ്തവത്തിൽ ഒരു ആത്മീക മനസ്സുള്ള മനുഷ്യനായിരുന്നു. Heavenly minded man. അവൻ സ്വർഗീയ മനസ്സുള്ളവൻ ആയിരുന്നു. We being the believers, the children of God, നാം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ, as we are travelers from this world to another world, ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള സഞ്ചാരികളായിട്ട് നാം ആയിരിക്കുകയാണ്. Where we are looking, നാം എവിടെയാണ് നോക്കുന്നത്? What is our interest, നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? What is our attraction, നമ്മുടെ ആകർഷണങ്ങൾ എന്തൊക്കെയാണ്? Do we give so much of importance for the spiritual thing than the material things of this world? നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം വെച്ചിട്ടുണ്ടോ? Are we attracted by the heavenly things or the perishable things of this world? നാം സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് ആകർഷണമുള്ളവരാണോ അതോ ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ഊന്നി ഉറപ്പിച്ചു നിൽക്കുന്നവരാണോ? And secondly, രണ്ടാമതായിട്ട്, serving God faithfully and sincerely. Joshua 25:15. യോശുവയുടെ പുസ്തകം 25:15 വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വസ്തതയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. Now Joshua is nearly 100 years old. ഏകദേശം 100 വയസ്സ് പ്രായമുള്ള സമയത്താണ് യോശുവ അത് പറയുന്നത്. He knew that his departure time has come. അവന്റെ വിടപറയലിന്റെ സമയം അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയം ആഗതമായിരിക്കുകയാണ് അവൻ അറിയാം. And before that he called all the elders of the Israelites and gave them a farewell message. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരെയും കൂട്ടി വരുത്തി അവർക്ക് ഒരു വിടവാങ്ങൽ പ്രസംഗം നൽകുകയാണ്. And he reminded them how wonderfully God has taken care of them. ദൈവം എത്ര അത്ഭുതകരമായിട്ട് അവരെ കഴിഞ്ഞ നാളുകളിൽ വഴിനടത്തി എന്നുള്ള കാര്യം അവരെ ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ് അവിടെ. Provided every needs of their life. അവരുടെ ജീവിതത്തിന്റെ സകല സമസ്ത ആവശ്യങ്ങളും ദൈവം അവർക്ക് നിറവേറ്റി നൽകി എന്ന് യോശുവ അവിടെ പറയുന്നുണ്ട്. Protected them from their enemy. അവരുടെ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് അവരെ ദൈവം സംരക്ഷിച്ച് വിടുവിച്ചു. Even though God was so faithful to them. ദൈവം അവനോട് അത്രയ്ക്ക് വിശ്വസ്തരായിരുന്നെങ്കിൽ തന്നെയും, there were some people, they were so adamant unfaithful to God. ആ കൂട്ടത്തിൽ ചിലരൊക്കെ ദൈവത്തോട് മത്സരികളായിട്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്തവരായിട്ട് കഠിന ഹൃദയരായിട്ട് തീർന്നിരുന്നു. They left the living God Jehovah and started serving the
useless idols of Mesopotamia. ജീവനുള്ള ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മെസൊപ്പൊട്ടോമിയയിലെ വിഗ്രഹങ്ങളെ, ജീവനില്ലാത്ത ദേവന്മാരെ അവർ പിൻഗമിക്കുവാനായിട്ട് പുറപ്പെട്ടു. Joshua knew that. യോശുവയ്ക്ക് അതറിയാമായിരുന്നു. And he warned them. അവരെ മുന്നറിയിപ്പ് നൽകുകയാണ്. He told them that they will have to face the consequences of that. അവരോട് യോശുവ പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന അകൃത്യങ്ങളുടെ അതിന്റെ ശിക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. Then he has told about his decision. അവൻ തന്റെ തീരുമാനം യോശുവ അവരുടെ മുമ്പാകെ പ്രസ്താവിക്കുകയാണ്. His family's decision. തന്റെ കുടുംബത്തിന്റെ തീരുമാനം. They said, for me and my family we will serve the living God Jehovah alone. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ മാത്രം സേവിക്കും. He knew that God is worthy to be served. അവൻ മനസ്സിലാക്കിയിരുന്നു സേവിക്കുവാൻ കൊള്ളാകുന്നവനായിട്ടുള്ള ഒരു യഹോവയുണ്ട്. Worthy to be thanked. നന്ദി അർപ്പിക്കുവാനുള്ള യോഗ്യനായ ഒരു ദൈവമുണ്ട്. Worthy to be remembered. ഓർത്തിരിക്കുവാനായിട്ട് ഉള്ള ഒരു യഹോവയാ. Worthy to be worshiped. ആരാധിക്കുവാൻ യോഗ്യനായ ഒരു യഹോവ. There is none like him. അവനെ പോലെ മറ്റൊരുത്തനുമില്ല. But I have seen some of the older people in USA. ഞാൻ കണ്ടിട്ടുണ്ട് USAയിലെ ചില പ്രായമുള്ള വ്യക്തികൾ. They worship God in their own assemblies. അവരുടെ സഭകളിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു. But some of their children they worship somewhere else. എന്നാൽ അവരുടെ മക്കൾ ആ സഭയിൽ കൂടുന്നില്ല, മറ്റു ചില സ്ഥലങ്ങളിലാണ് അവർ ആരാധിക്കുന്നത്. They cannot say along with Joshua. യോശുവയോട് ചേർന്ന് അവർക്ക് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുവാനാകില്ല. If they can worship together with their children, that will be a wonderful experience. അവർ തങ്ങളുടെ മക്കളുമായിട്ട് ഒരുമിച്ച് ഒരേ സമയം ആരാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. Such thing may not happen in our own life. നമ്മുടെ ജീവിതങ്ങളിൽ അപ്രകാരം ഉള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. Let us try to serve God together in one place. ദൈവത്തെ ഒരുമിച്ച് കുടുംബമായിട്ട് ചേർന്ന് ഒരു സ്ഥലത്ത് അവനെ ആരാധിക്കുവാൻ ഇടവരുമാറാകട്ടെ. That will be a wonderful experience. അത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാകുന്നു. My third point. എന്റെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, pleasing the father. പിതാവിനെ പ്രസാദിപ്പിക്കുക. Ephesians 6:6. എഫേസ്യ ലേഖനം 6:6 ആറാമത്തെ വാക്യം. Our God is always observing us. നമ്മുടെ ദൈവം നമ്മെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. He is always watching us. നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. And we are the servants of God. നാം ദൈവത്തിന്റെ ദാസന്മാരാകുന്നു. Since we are the servants of God, നാം ദൈവത്തിന്റെ ദാസന്മാരാകയാൽ, and we should serve him from the bottom of our heart. നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതലങ്ങളിൽ നിന്നുകൊണ്ട് അവനെ സേവിക്കുവാൻ ആവശ്യമുണ്ട്. Our chief duty is to please our master and master alone. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗം എന്ന് പറയുന്നത് നമ്മുടെ യജമാനനെ മാത്രം സേവിക്കുക എന്നുള്ളതാണ്. And when we come to Matthew 25th chapter verses 14 to 30, മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, there we see the parable of the talents. അവിടെ താലന്തുകളുടെ ഉപമ നമുക്ക് കാണുവാൻ സാധിക്കും. A noble man went to a faraway country. ഒരു മനുഷ്യൻ മറ്റൊരു വിദൂരദേശത്തേക്ക് യാത്രയാകുകയാണ്. And before he went to a faraway country, he called 3 of his servants. പോകുന്നതിന് മുമ്പ് തന്റെ ദാസന്മാരിൽ 3 പേരെ വിളിച്ച്, to the first he gave 5 talents. ഒന്നാമത്തെ ആളിന് 5 talents നൽകുകയുണ്ടായി. To the second he gave 2 talents. രണ്ടാമത്തവന് 2 talents. To the third he gave 1 talent. മൂന്നാമത്തവന് 1 talent നൽകി. And he went somewhere and spent some time, and after that he came back. ദൂരദേശത്ത് ചില കാലങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ മടങ്ങി തന്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വരികയാണ്. He wanted to know what his servants has done with their talent. തന്റെ ദാസന്മാർ കൊടുത്ത താലന്ത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് അറിയാൻ ഉള്ള ഒരു ആഗ്രഹം മനുഷ്യനുണ്ടായി. So he called them one by one. അതിൽ ഓരോരുത്തരെ ആയിട്ട് അവൻ തന്റെ മുമ്പാകെ വിളിച്ചു വരുത്തുകയാണ്. The first one came forward. അഞ്ചാം ആദ്യത്തെ ആള് മുൻപോട്ട് കടന്നു വന്നു. I told the master. യജമാനോട് പറഞ്ഞു, Master, you gave me 5 talents. അല്ലയോ യജമാനെ, അങ്ങ് 5 talents ആണല്ലോ എനിക്ക് തന്നത്. I put those 5 talents into business and I have earned 5 more. ഞാൻ അത് വ്യാപാരം ചെയ്ത് 5 talents കൂടെ ഞാൻ നേടുകയുണ്ടായി എന്ന് പറഞ്ഞു. Master became so happy. യജമാനു വളരെ സന്തോഷമുണ്ടായി. He said,
well done thou faithful servant. ആ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവനോട് പറഞ്ഞു. Thou hast been faithful over little things, I have made you authority over many things, enter into the joy of the Lord. ആ നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിച്ചാലും എന്ന് അവനോട് പറയുകയാണ്. Then he called the second one. രണ്ടാമത്തെ ആളിനെ അദ്ദേഹം വിളിച്ചു വരുത്തി. He came forward and told, അവൻ മുന്നോട്ട് കടന്നു വന്ന് പറഞ്ഞു, Master, you gave me two talents. അല്ലയോ യജമാനെ, അങ്ങ് രണ്ട് താലന്ത് അല്ലയോ എനിക്ക് തന്നത്. I put into business. ഞാൻ അത് വ്യാപാരം ചെയ്തു. I have earned two more. ഞാൻ രണ്ട് താലന്ത് കൂടെ അധികമായിട്ട് നേടുകയുണ്ടായി. Master was so happy with him too. ആ അവനോടുള്ള ബന്ധത്തിലും യജമാനന് വളരെ സന്തോഷം തോന്നി. He said, well done, thou faithful servant. അല്ലയോ ദാസനെ, നീ വിശ്വസ്തദാസനെ, നീ നന്നായിട്ട് ചെയ്തു. Thou hast been faithful over little things. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. I have made you authority over many things. ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുക തന്നെ ചെയ്യും. Enter into the joy of the Lord. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിച്ചാലും എന്ന് അവനോടും പറഞ്ഞു. Then the last one. ദാ അവസാനത്തെ വ്യക്തി കടന്നു വരികയാണ്. The man who got one talent, he came forward. ഒരു താലന്ത് ലഭിച്ച ആ മനുഷ്യൻ കടന്നു വരികയാണ്. I told the master. ആ യജമാനോട് പറയുകയാണ്, Master, you gave me one talent. നീ ഒരു താലന്ത് എനിക്ക് തന്നുവല്ലോ. I didn't do anything with that. ഞാൻ അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്തില്ല. I kept it like that. അത് ഞാൻ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നീ അത് മടക്കിയെടുത്തുകൊള്ളുക. Master became so unhappy. യജമാനന് വളരെ അസംതൃപ്തി ഉണ്ടായി. Very angry. അവന് വളരെ കോപമുണ്ടായി. അവന്റെ കയ്യിൽ നിന്നുള്ള ഒരു താലന്ത് യജമാനൻ മേടിച്ച് അഞ്ച് താലന്ത് കിട്ടിയവന്റെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുകയാണ്. അവനേതാ ആ ഏറ്റവും പുറത്തെ ഇരുട്ടിലേക്ക് ആ ദാസനെ തള്ളിക്കളയുകയാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ യജമാനൻ, our Lord Jesus Christ, നമ്മുടെ കർത്താവ്, must have given to you and me some kinds of talent. ആ എനിക്ക് നിങ്ങൾക്കും ചില താലന്തുകൾ, ചില വിധത്തിലുള്ള താലന്തുകൾ നൽകിയിട്ടുണ്ട്. All the people may not have the same talent. എല്ലാവർക്കും ഒരേപോലെയുള്ള താലന്ത് ആയിരിക്കുകയല്ല. Different people may have different talent. വ്യത്യസ്ത മനുഷ്യർക്ക് വ്യത്യസ്ത രീതിയിലുള്ള താലന്തുകളായിരിക്കാം. Some people may have the talent of singing. ഒരുപക്ഷെ പാടുവാനുള്ള താലന്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. കൊടുക്കുവാനുള്ള താലന്ത് കൃപ നിങ്ങൾക്കുണ്ടായിരിക്കാം. താലന്റ് ഓഫ് ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം നൽകുന്നതിനുള്ള താലന്ത് ഉണ്ടായിരിക്കാം. താലന്റ് ഓഫ് കൗൺസിലിംഗ്, മറ്റുള്ളവരോട് ഇടപെട്ട് സംസാരിക്കുവാനായിട്ടുള്ള കൗൺസിലിംഗ് ഉള്ള താലന്ത് ഉണ്ടായിരിക്കാം. All these talents should be utilized faithfully for our master. നമ്മുടെ യജമാനനുള്ള ബന്ധത്തിൽ വിശ്വസ്തതയായിട്ട്, വിശ്വസ്തതയോടുകൂടെ എല്ലാ താലന്തുകളും വിനിയോഗിക്കുവാൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു ദിവസം ഈ യജമാനോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. നമുക്ക് ലഭ്യമായതിനെ അടിസ്ഥാനമായിട്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മിൽ ഓരോരുത്തരോടും ഈ യജമാനൻ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് അവൻ നമ്മോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മെ അഭിസംബോധന ചെയ്യുന്നു എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ചില അപാകതകൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അത് നമ്മെ തന്നെ തിരുത്തലിന് വിധേയമാക്കണം. ദൈവവുമായിട്ട് ശരിയായ ബന്ധത്തിലേക്ക് കടന്നു വരിക. ഇന്ന് മുതലെങ്കിലും ആ താലന്തുകൾ വിശ്വസ്തതയോടുകൂടെ വ്യാപാരം ചെയ്യുവാൻ നമുക്കിട വരട്ടെ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മെ വിളിക്കുവാനിടയാകും. That will be a wonderful experience. അത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. Then four things. നാലാമത്തെ കാര്യം, pleasing God. ദൈവത്തെ പ്രസാദിപ്പിക്കുക. The very purpose of our Lord Jesus Christ to come to this world was to please the Father. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിലായിരുന്നു. John 17:4 it says, Father, I have glorified you on the earth. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിതാവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. I have finished thy work which thou hast given me. നീ എനിക്ക് തന്ന വേല ഞാൻ നിവർത്തിച്ചിരിക്കുന്നു.
There is only one purpose of our Lord Jesus Christ when he came down to this world. ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ പിതാവ് അവനെ ഏൽപ്പിച്ചത് ഒരേ ഒരു ദൗത്യമായിരുന്നു. That is to please his Father. അത് പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഏക ദൗത്യം. The Son of God, the Lord Jesus Christ, has accomplished this will through his words and through his deeds. ആ യേശു കർത്താവിന്റെ ജനനത്തിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആ പിതാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ദൗത്യം കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്തു. It was a great pleasure for him to please the Father. പിതാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള മുൻഗണന വിഷയമായിരുന്നു. The Lord Jesus Christ said that my meat is to please the will of God. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് തന്നെയാകുന്നു എന്റെ ആഹാരം എന്റെ ഭക്ഷണം എന്ന് യേശു കർത്താവ് പറയുകയാണ്. അവന്റെ അത്ഭുതങ്ങളിലൂടെ പിതാവിനെ അവൻ മഹത്വപ്പെടുത്തി. Through his teaching, അവന്റെ പഠിപ്പിക്കലുകളിലൂടെ പിതാവിനെ താൻ മഹത്വപ്പെടുത്തി. Through his preaching, അവന്റെ പ്രസംഗത്തിലൂടെ പിതാവിനെ താൻ മഹത്വപ്പെടുത്തി. Through his sinless life, അവന്റെ പാപരഹിതമായിട്ടുള്ള ജീവിതത്തിലൂടെ അവൻ പിതാവിനെ മഹത്വപ്പെടുത്തി. Through his suffering, അവന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ അവൻ പിതാവിനെ മഹത്വപ്പെടുത്തി. Through his death, അവന്റെ മരണത്തിലൂടെ അവൻ പിതാവിനെ മഹത്വപ്പെടുത്തി. Through his resurrection, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ പിതാവിനെ മഹത്വപ്പെടുത്തി. In every aspect of his life, that he has accomplished the will of his Father. അവന്റെ ജീവിതത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെ എല്ലാം പിതാവിനെ മഹത്വപ്പെടുത്തുക പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവന്റെ ലക്ഷ്യം. You and I are his servants today. ഇന്ന് ഞാനും നിങ്ങളും ഈ കർത്താവിന്റെ ദാസന്മാരായി ഇവിടെ ആയിരിക്കുന്നു. We are his representatives. നാം അവന്റെ പ്രതിനിധികളായിട്ട് ഈ ഭൂമിയിൽ ആക്കപ്പെട്ടവരാണ്. Why God has chosen you and me even before the foundation of the world through his Son, the Lord Jesus Christ. ആ യേശു കർത്താവിലൂടെ ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ശ്രേഷ്ഠമായ വ്യക്തമായിട്ടുള്ള ഉദ്ദേശ്യമുണ്ട് താനും. അത് അവന്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. നാം ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരാണോ? ത്രൂ അവർ വർക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ത്രൂ അവർ ടെസ്റ്റിമണി, നമ്മുടെ സാക്ഷ്യത്തിലൂടെ, ത്രൂ അവർ ഡീലിംഗ് വിത്ത് അദർ പീപ്പിൾ, മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലൂടെ, ത്രൂ അവർ പ്രീച്ചിംഗ് ആൻഡ് അവർ ടീച്ചിംഗ്, നമ്മുടെ പ്രസംഗത്തിലൂടെയും നമ്മുടെ പഠിപ്പിക്കലുകളിലൂടെയും, ഗോഡ് എക്സ്പെക്ട്സ് സച്ച് തിങ് ഫ്രം യു ആൻഡ് മീ. നാം നമ്മിൽ നിന്ന് ദൈവം തന്റെ ഹിതം ചെയ്യുക എന്നുള്ള കാര്യം നമ്മിലൂടെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ഫൈനലി ആൻഡ് ഫിഫ്ത്ലി, അവസാനമായി അഞ്ചാമതായി, winning the Christian race, ഓട്ടം വിജയകരമായിട്ട് പൂർത്തീകരിക്കുക, ക്രിസ്തീയ ഓട്ടം വിജയകരമായി പൂർത്തീകരിക്കുക. During the time of apostle Paul, അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടത്തിൽ, near Corinth there was a sport, കൊരിന്ത് പട്ടണത്തിനോട് ചേർന്ന് ഒരു കായിക വിനോദം ഉണ്ടായിരുന്നു. And the name of the sport is called Isthmian game. Isthmian game എന്നാണ് ആ ഇവന്റിനെ അറിയപ്പെട്ടിരുന്നത്. All the Corinthian believers, they were all familiar with this sport. ഈ വിനോദവുമായിട്ട്, കായിക വിനോദവുമായിട്ട് കൊരിന്തിലെ എല്ലാ വിശ്വാസികൾക്കും പരിചിതമുള്ളതാണ്. And whosoever want to join in this Isthmian game, ആ ഇസ്താമിയൻ ഗെയിമിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ള വ്യക്തികൾ, they should be self-disciplined. അവർ സ്വയമായിട്ട് ചില ഡിസിപ്ലിനിന്, ശിക്ഷണത്തിന് വിധേയമാകുമായിരുന്നു. They should work hard. അവർ വളരെ ഏറ്റവും കഠിനമായിട്ട് അധ്വാനിക്കുമായിരുന്നു. They should have a chief aim. അവർക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുമായിരുന്നു. And whosoever is going to win in this game, ഇതിൽ വിജയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആര് വിജയിച്ചാലും, they used to get the perishable flower garlands. അവർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് വാടിപ്പോകുന്ന ആ പൂക്കൾ കൊണ്ടുള്ള ഒരു കിരീടമായിരുന്നു. The man of God, Apostle Paul, has compared the Isthmian game to the Christian race. ക്രിസ്തീയ ഓട്ടത്തിനോട് ഉപമിച്ച ഈ ഇസ്താമിയൻ ഗെയിമിനെ, ആ കായിക വിനോദത്തെ ചേർത്ത് പൗലോസ് അവിടെ പ്രസ്താവിക്കുകയാണ്. We are all engaged in a Christian race. നാം എല്ലാവരും ഒരു ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നാം പങ്കെടുക്കുന്നവരാണ്. We should be self-disciplined. നാം വ്യക്തിപരമായിട്ട് ശിക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള എക്സർസൈസ് ചെയ്യേണ്ടുന്നവരാണ്. We should work hard. നാം വളരെ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടതാകുന്നു. We should have a chief aim to win the race. ഈ ഓട്ടം പൂർത്തീകരിക്കുക, അതിൽ വിജയിയാകുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം നാം മുന്നിൽ വയ്ക്കേണ്ടുന്നത് ഭാഗം. You know what prize we will get?
when we are going to win in this race, ee ottam poorthigarikkumbol namukku lebikkuna reward endana prathibalam endana, you will get the unperishable crown of the righteousness, aa neeriyude vaadatha kireedamagunu naam praapikkuvan pogunathu. The Lord himself will give you and me, adu karthavu thaan thanne namukkum enikkum ningalkkum adu nalguga thanne cheyyum. So we are all running, പ്രിയമുള്ളവരെ നാം എല്ലാവരും ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. We are all expecting the unperishable crown of righteousness from our blessed Lord. നമ്മുടെ അനുഗ്രഹീതനായ കർത്താവിങ്കിൽ നിന്നും വാടാത്ത നീതിയുടെ കിരീടം നാം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓടുന്നത്. Let us run patiently and faithfully till the end. ക്ഷമയോടുകൂടെ ആ ഓട്ടം പൂർത്തീകരിക്കുന്നതുവരെ ആ സ്ഥിരതയോടുകൂടെ ഓടുവാനായിട്ട് ആവശ്യമുണ്ട്. May the Lord richly bless you all. I bless you and me with his sweet thoughts. ഈ ചെറിയ ചിന്തകളാൽ ദൈവം നിങ്ങളെയും എന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. One thing I would like to mention as a matter of prayer. പ്രാർത്ഥനാ വിഷയമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. God allows, if God tarries, കർത്താവ് അനുവദിക്കുന്ന പക്ഷം, if the Lord doesn't come before that, അതിനു മുമ്പ് കർത്താവ് വന്നില്ല എങ്കിൽ, 28th of this month, ഈ മാസം 28th തീയതി, me and brother Isaac Manoor and his wife, പ്രിയ അങ്കിളും അതുപോലെ ഐസക് മണ്ണൂർ സഹോദരൻ തന്റെ കുടുംബവുമായിട്ട്, and two other people from Kottayam, കോട്ടയത്തുള്ള മറ്റു രണ്ട് സഹോദരങ്ങളുണ്ട്, we five are flying together, ഞങ്ങള് അഞ്ചു പേര് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. Kindly uphold us in your valuable prayer. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർത്താലും, I'll be praying for you too. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. Thank you.